അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി ചിക്കൻ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു തരത്തിൽ നിങ്ങളൊന്ന് വരട്ടി നോക്കൂ. നല്ല സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടെയും പത്തിരീൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതാ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ചേർത്തോളി. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ, ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ. ഇനി ഇതിലേക്കൊരു 8 പച്ചമുളക് നമുക്ക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതന്നെ അത്യാവശ്യം എരിവ് ഉണ്ടാവും. ഒരുപാട് എരിവ് വേണ്ട ആൾക്കാർക്ക് 8 to 10 പച്ചമുളക് വരെ ചേർക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വരട്ടാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടും കേട്ടോ. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മളിതിൽ കുറവാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാത്ത ആൾക്കാർ നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി ചില്ലി പൗഡർ എരിവൊന്നും ഉണ്ടാവില്ല, ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ചെറിയ പീസായിട്ടാണ്, ചില്ലിക്കുള്ള പീസ് പോലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നോർമൽ നമ്മൾ കറി വെക്കുന്ന പീസിലൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം നമുക്കിത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ചിക്കൻ തന്നെ ചിലപ്പം കുറച്ചൊക്കെ വെള്ളം വരും. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു മൂടി തുറന്ന് മാറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1-2 ഏലക്കയും പട്ടയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞത് കുരുവില്ലാതെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ഒന്നും കൂടെ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ ഒരു ഏകദേശം ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്, നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വേറെ ചേർക്കുന്നൊന്നുമില്ല. ഇനി ഫൈനലായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസാണ് ഇത്, നിങ്ങൾക്ക് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഇത് ചേർക്കുന്നത് എന്തുകൊണ്ടും ടേസ്റ്റുള്ള പോലെ എനിക്ക് തോന്നിയിട്ടോ. കാരണം നമ്മൾ ജസ്റ്റ് 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് ചേർക്കുമ്പോഴാണ് ആ ഒരു മധുര ചുവ വരിക. ഇത് മധുരിക്കുന്ന ചുവ ഒന്നുമല്ല, അത്യാവശ്യം നല്ല എരിവുള്ള ഒരു ചിക്കൻ പെരട്ടനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ വലിഞ്ഞു പോയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഏതൊരു ഡിഷിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം.
അങ്ങനെ ഇന്നത്തെ ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കുന്നു. നമ്മളിതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യവും വരുന്നില്ല. കാരണം നമ്മൾ നോർമലി മുളക് കട്ട് ചെയ്തിട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല എരിവും ഉണ്ട്. അപ്പോൾ ആരും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിൽ വന്ന് പറയാൻ വേണ്ടിയിട്ടും മറക്കരുത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഏതായാലും പ്രീവിയസ് വീഡിയോസ് കണ്ടു നോക്കാത്ത ആൾക്കാരാണെങ്കിൽ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഏതായാലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് ജുവാൻസ് കിച്ചനിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ, സ്റ്റേ കണക്റ്റഡ്. ബൈ ബൈ.